അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അലഹമ്മദില്ല ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറകൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു ഉസ്മഹാനവത്താല അവർണ്ണനീയവും അതിവിശാലവുമായി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അള്ളാഹു തആല നിർണയിച്ചിട്ടുള്ള മഴീഷത്തിലും റിസക്കിലും കച്ചവട രംഗങ്ങളിലും അള്ളാഹുവിൽ നിന്നുമുള്ള ഹൈറും ബറുക്കത്തും റഹ്മത്തും ഞമ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടകരമാവിധം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് ഭാര്യാ ഭർത്തൃബന്ധത്തിലുള്ള വിള്ളലുകളും പ്രയാസങ്ങളും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങേയറ്റം മ്ലേച്ഛകരമായ ഒരു ജീവിത രീതിയിലേക്ക് പ്രവർത്തന മേഖലകളിലേക്ക് സ്വഭാവ പെരുമാറ്റ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നിൻ്റെ കോടതികളിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള കേസുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പരസ്പര ധാരണയില്ലായ്മയും പരസ്പര ഐക്യവും മനസ്സിലാക്കിയതിൻ്റെ പോരായ്മകളുമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കേസുകളിലേക്ക് നീങ്ങാൻ നമ്മെ പ്രേരിതമാക്കുന്നത് എന്നാൽ അവിടെയാണ് മഹാന നബിക്കരം സലാഹു വലൈഹി വസല്ലമയും വിശുദ്ധ ഇസ്ലാമും പഠിപ്പിക്കുന്നത് അവരും നമ്മുടെ പകുതിയാണ് എന്ന് വിചാരിക്കുവാനും നമ്മളെപ്പോലെ സമൂഹത്തിൽ ആദരവും ബഹുമാനവും ലഭിക്കപ്പെടേണ്ടവരാണ് ഉണ്ടാകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കുവാനും നമ്മളെപ്പോലെ സ്നേഹവും വാത്സല്യവും ലാലനകളും പകുത്തു നൽകപ്പെടേണ്ടവരാണ് എന്ന ചിന്തയും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മഹാനബിക്കരം സല അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈവസ്ലം പറയുന്നത് മഹാനായ അബ്ദുള്ളബിന് സമായിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹബീഫിൽ റസൂൾ അള്ളാഹി സലാഹു അലൈവ് വസ്ലം പറയാൻ അന്നബി സുലല്ലാഹു അല്ലി വസ്ലമ കാലം ജൽദൽ അബ്ദി യൗമി ും ബുഖാരി സുംഹുൽ ബുഹാരി മഹാനിക്കരം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരാൾ തൻ്റെ ഇണയെ ഒരു അടിമ തൻ്റെ യജമാനയിൽ നിന്നും അടിവാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഒരു യജമാനൻ തൻ്റെ അടിമയെ ടിക്കുന്നത് പോലെ ദ്രോഹിക്കുന്നത് പോലെ ഉപദ്രവിക്കുന്നത് പോലെ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അതേ ദിവസം തന്നെ അവരുമായി അതേ ദിവസം അവസാനിക്കുന്നതിന് മുമ്പായി അവരുമായി ശാരീരിക ഭോഗത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും അനുവർത്തിക്കരുത് എന്ന് നിങ്ങൾ ഒരിക്കലും അപ്രകാരം ചെയ്തു പോകരുത് എന്ന് മഹാനാന കരീം സലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്ത് അർത്ഥവത്തായ നന്മയാണ് പുണ്യമാണ് മഹാനാന കരീം സലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് സഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണത് പലപ്പോഴും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുഷ്യരായ മറ്റുള്ള ആളുകൾ നമ്മെ ആദരിക്കണമെന്നും നമ്മെ ബഹുമാനിക്കണമെന്നും നമ്മളോട് മാന്യതയോടുകൂടി നന്മയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ഇടപഴകുകയും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ പകുതിയായി പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഇണകളുടെ വിഷയവും അവരോടും അതേ ആദരവും ബഹുമാനവും സ്നേഹവും മാന്യതയും സംസാരത്തിലെയും പെരുമാറ്റത്തിലെയും പ്രവർത്തനങ്ങളിലെയും നന്മയും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പരലോക ജീവിതത്തിൽ കഠിനമായ ശിക്ഷകൾക്ക് കാരണമായി തീരുമെന്നും മഹാന നബിക്കരീം സാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു യജമാ യജമാനൻ തൻ്റെ അടിമയെ ഏതുപോലെയാണോ അടിക്കുന്നത് പ്രഹരിക്കുന്നത് ഉപദ്രവിക്കുന്നത് മാനസികമായ പ്രയാസപ്പെടുത്തലുകൾ നടത്തുന്നത് അതുപോലെയുള്ള ഉപദ്രവങ്ങൾ നിർവഹിച്ച ശേഷം ആ ദിവസത്തിൻ്റെ രാത്രിയാകുന്ന സമയത്ത് തൻ്റെ ശാരീരികമായ ഇച്ഛകൾക്ക് വേണ്ടി ശാരീരികമായ സുഖലോലതയ്ക്ക് വേണ്ടി ആ ഇണയെ സമീപിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അങ്ങേയറ്റത്തെ അപരാധമായിക്കൊണ്ടാണ് മ്ലേച്ഛമായിക്കൊണ്ടാണ് മഹാന നബിക്കം അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ അബൂ ഹുറൈറ റദിയുള്ള വർഗു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വചനത്തിൽ മഹാനിക്കരം സാഹുബ് അലൈഹി വസ്ല്ലാം പറയാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനും മറ്റൊരു സത്യവിശ്വാസിനിയായ സ്ത്രീയെ തൻ്റെ ഇണയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ല മോശമായി പെരുമാറുകയില്ല മോശമായി സംസാരിക്കുകയില്ല അവളുടെ സംതൃപ്തിയിൽ അവളുടെ നന്മയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനായിരിക്കണം ഒപ്പം അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ ഒരു പെരുമാറ്റത്തിൽ ഒരു സംസാരത്തിൽ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള അസംതൃപ്തി അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്നാൽ മറ്റു പല വിഷയങ്ങളിലും അവരുമായി നമുക്ക് യോജിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ഒരു കാര്യം നമ്മെ സംതൃപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നതായിരിക്കും ഏതെങ്കിലും ഒരു വിഷയം അവരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിച്ചാൽ അസംതൃപ്തി സംഭവിച്ചാൽ മറ്റൊരു സ്വഭാവം നമ്മെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുന്നതായിരിക്കും എന്ന് മഹാൻ നബിക്കൽ സലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു അപ്പോൾ നോക്കുക നിങ്ങൾ സഹോദരങ്ങളെ ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിഷയങ്ങൾ കൃത്യമായി ആലോചിക്കുകയും നമ്മളെപ്പോലെയുള്ള ആളുകളാണ് അവർ എന്ന് നമ്മുടെ ചിന്തയിലേക്ക് അത്തരത്തിലുള്ള ധാരണകൾ കടന്നു വന്നാൽ പിന്നെ മറ്റുള്ള മനുഷ്യരോട് പെരുമാറുന്ന അതേ ആദരവും ബഹുമാനവും സ്നേഹവും വാത്സല്യവും മാന്യതയും അവരുമായി പകുത്തുകൊടുക്കാൻ വകവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നമ്മളേറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട പരിഗണിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സഹധർമ്മിണികൾ എന്ന് നാം ആലോചിക്കുക ആ ഒരു പരിഗണനയും സ്നേഹവും വാത്സല്യവും ഇഷ്ടവും അവരുമായി പങ്കുവെക്കുവാനും മനസ്സ് തുറന്ന് സംസാരിക്കുവാനും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാനും എനിക്കു നിങ്ങൾക്കും സാധിക്കണം എങ്കിൽ പരലോകത്തും ഇഹലോകത്തും സ്വർഗീയ സ്വർഗീയ ജീവിതത്തിന് തുല്യമായ ഒരു രംഗം സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും അതാണ് മഹാന വിക്രം സലാഹു അലബി വസ്ലം പഠിപ്പിക്കുന്നത് ഒരു യജമാനൻ തൻ്റെ അടിമയെ പ്രഹരിക്കുന്നത് പോലെ അടിക്കുന്നത് പോലെ ഉപദ്രവിക്കുന്നത് പോലെ തൻ്റെ സഹധർമ്മിനിയെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും മാനസികമായി തളർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിന് ശേഷം അന്നേ ദിവസം രാത്രി തന്നെ തൻ്റെ ശാരീരികമായ ലൗകികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി സുഖത്തിനു വേണ്ടി അവളെ സമീപിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവനാണ് ഏറ്റവും അധമനായിട്ടുള്ളവൻ അവനാണ് ഏറ്റവും ലേച്ഛകരമായ ജീവിതത്തിനുടമ എന്ന് മഹാന നബിക്കരം സലാഹു അല്ലൈവി പഠിപ്പിക്കുന്നു അവളിൽ എന്തെങ്കിലും പോരായ്മകൾ അസംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവുകയും നി അവളുടെ സ്വഭാവത്തിലോ അവളുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ പ്രവർത്തനങ്ങളിലോ നിങ്ങൾക്ക് അനിഷ്ടമുണ്ടാവുകയും ചെയ്താലും ശരി അവളുടെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങളെ സംതൃപ്തിയിലേക്ക് എത്തിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അവരുമായി നിങ്ങൾ പ്രകടിപ്പിക്കരുത് നന്മയും പരസ്പര സ്നേഹവും വാത്സല്യവും ആദരവും നന്മയിലൂടെയുള്ള സ്വഭാവവും രൂപീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പരസ്പരം എങ്കിൽ ഇണപര്യാപ്ത ജീവിതങ്ങളിലേക്ക് മരിച്ചാലും ആ ജീവിത ഓർമ്മകൾ പങ്കുവെച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനും പരസ്പരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അറിഞ്ഞും പെരുമാറിയും മാന്യമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചു എന്തും ആ മുഖത്ത് നിന്ന് തന്നെ അവരുടെ മാനസികമായ പ്രയാസങ്ങൾ സംഘർഷങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്നവരായിരിക്കണം സഹധർമ്മിണികളായ ആളുകളെന്ന് ശരിക്കും മനസ്സിലാക്കുക ഇണകൾ അപ്രകാരമായിരിക്കണം ചെറിയ ഒരു മൂളലിൽ നിന്ന് പോലും ചെറിയ ഒരു ശാരീരികമായ അനക്കത്തിൽ നിന്ന് പോലും പെരുമാറ്റത്തിൽ നിന്ന് പോലും സ്വഭാവത്തിൽ നിന്ന് പോലും സംസാരത്തിൽ നിന്ന് പോലും അവരുടെ ഇന്നത്തെ മാനസികമായ ഒരവസ്ഥയും പിരിമുറുക്കവും സംഘർഷവും തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ എപ്പോഴാണോ നാം തയ്യാറാകുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നത് അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗഹൃദവും സാഹോദര്യവും ഇണക്കവും കിടക്കുന്നത് അവിടെയാണ് എന്ന് മഹാന നബിക്കാഹു അലൈ വസല്ലമ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു ആ രൂപത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും പെരുമാറാനും ഇടപഴകാനും തിരിച്ചറിയാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ ജീവിക്കുന്ന മുത്തക്കീങ്ങളായ സഹധർമ്മനികളിൽ അള്ളാഹു ഉസ്ബാന ബാല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സ്മഹാന പത്താല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ യഹലോകത്തു നിന്നും തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ ആളുകൾ എല്ലാവരുടെയും കവരടങ്ങൾ വിശാലമാക്കി പ്രകാശം വരത്തി അവരെ എല്ലാവരെയും ജനാത്തിൽ ഫിരിദൌസിൽ പ്രവേശിച്ച് അള്ളാഹുവെ നിൻ്റെ ദീനിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ പല രൂപങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദഴവത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദാഹിമാരായ ആളുകൾ എല്ലാവർക്കും അവരവർ അർഹിക്കുന്ന നെയ്യത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും പ്രതിഫലമായി ജന്നാത്തിൽ ഫിർദൌസിൽ അവരേവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ നന്മയിലൂടെ പ്രവർത്തിക്കാനുള്ള പ്രകാശം എത്തിച്ചു കൊടുക്കാനുള്ള വീതിയിൽ അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ പടപെരുതാനുള്ള ശക്തിയും കഴിവും ഈമാനും തക്കവയും സമന്വയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേം അള്ളാഹുബേ ഒരു പ്രദേശത്ത് നന്മയുടെ ദീനിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആദർശത്തിലൂടെയുള്ള ഐക്യം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബറൂറും മക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ അവരുടെ പ്രവർത്തനങ്ങളും നീയ്യത്തുകളും നാളെ കഠോരമായ വിചാരണയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന വിഭവങ്ങളായി അമരസ്വാളിഹാത്തുകളായി നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഹീഷത്തിലും റിസുക്കിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബറുക്കത്തും റഹ്മത്തും ന്യാമത്തും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേം അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേം آمين السلام عليكم ورحمه الله وبركاته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك